നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ്ങും പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്രീ പ്രിപ്പറേഷനും കൂടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് രണ്ട് ദിവസത്തെ ഒരു ചെറിയൊരു യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാര്യം മോനും ഒന്നും വരുന്നില്ല ഞാൻ മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒക്കെ ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചുകയാണെങ്കിൽ അവർക്കത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ കുക്കിങ് മാത്രം ചെയ്താൽ മതിയല്ലോ ആവശ്യമാണെങ്കിൽ മാത്രം അതുമല്ല ഞാൻ പോകുന്ന അന്നത്തെ ദിവസത്തെ ഫുള്ള് കുക്കിങ്ങും ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അതേപോലെ തന്നെ തിരുമ്പലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊക്കെ ഒരു ഉപകാരമാവുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ മരുവാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ ഞാൻ അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ജനാല തട്ടലും മറ്റുള്ള അങ്ങനത്തെ പിന്നെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഒന്നായിട്ടൊന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂമും ഡൈനിങ് ഹാളും കൊലായും ഒക്കെ ഞാൻ ആദ്യം ഒന്ന് അടിച്ച് വാരി വാരിയെടുക്കുകയാണ് വീട് നല്ല ക്ലീൻ ആക്കിയിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ പിന്നെ അതേപോലെ ചില ആളുകൾ പറയും തിരിച്ച് വരുമ്പോഴത്തേക്കും ആണുങ്ങൾ ഒരു കോലാക്കിയിട്ടുണ്ടാവും വീടെന്ന് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ ഇക്കാലം ഒരു പൊടി പോലും ഉണ്ടാവില്ല ഞാൻ പോണേലും ക്ലീൻ ആയിരിക്കും വരുമ്പോൾ പിന്നെ പണിയെടുത്തിട്ടല്ല അഴുക്കൊന്നും അങ്ങനെ ആക്കുകയൊന്നുമില്ല പിന്നെ അഥവാ മുറ്റ മുറ്റത്ത് എന്തെങ്കിലും ഇല ഒക്കെ തൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കളയും ചെയ്യും കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ സമാധാനമാണ് കാരണം വൃത്തിയാക്കിയിട്ട് പോയാൽ അതേപോലെ നിന്നോളൂ ക്ലീനായിട്ട് അകത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് കുറഞ്ഞ ഭാഗം ടൈൽ ഇട്ടിട്ടുണ്ടല്ലോ ആ ഭാഗം പട്ടച്ചൂൽ ഉപയോഗിച്ചിട്ട് അടിച്ചു വാരാണ് ഈ പട്ടച്ചൂൽ ഉപയോഗിച്ച് അടിച്ചു വാരയാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഈർക്ക് ചൂല് വെച്ച് അടിച്ചു വരുന്ന മാരില്ല ചെറിയൊരു പൊടി പോലുണ്ടെങ്കിലും പോകുട്ടോ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇതേപോലെ ടൈൽ ഇട്ടതും സിമെൻറ്റ് ഇട്ട ഭാഗം ഒക്കെ ഉണ്ടാവില്ല മുറ്റോ അതൊക്കെ ഈ പട്ടച്ചൂൽ ഉപയോഗിച്ച് അടിച്ചു വരാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അത് ആ മുറ്റം എല്ലാ ഭാഗവും അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ അത് ഒന്നായിട്ട് തീ ഇടുകയാണ് കേട്ടോ അപ്പോൾ മുമ്പൊക്കെ ഞാൻ തീ തീയിടലില്ല അവിടെ അടിച്ച് വാരി ഉള്ളൂ ഡെയിലി രാവിലെ സാമേട്ടൻ അവിടെയുള്ള സമയത്ത് അവരാണ് കേട്ടോ കത്തിക്കുക അപ്പോൾ ആ ഭാഗത്ത് നല്ലോണം ചണ്ടിയെ തൊയ്യല്ലോ അപ്പോൾ അത് അവരൊക്കെ പോയതിൻ്റെ ശേഷം ഈ തീ കത്തിക്കുന്ന പണി കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ അങ്ങനെ വൈകുന്നേരമൊക്കെ അടിച്ചു വാരി കൂട്ടിയിട്ട് രാവിലെ ആകുമ്പോഴത്തേനേക്കന്നെ ഓരടിച്ചു വാരിലും കൂടി കഴിഞ്ഞാൽ അതങ്ങനെ കത്തിക്കും ഇപ്പോൾ പെട്ടെന്ന് അത് കത്തിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതാ എല്ലാ ഭാഗവും അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് കേട്ടോ പിന്നെ അകും കൊലായും ഒക്കെ ഇനി നമ്മൾ തുടച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇല്ല കേട്ടോ രണ്ടു നേരം ഒന്ന് അടിച്ച് വാരി ഇട്ടാൽ തന്നെ മതി കുട്ടികളുള്ള വീടാണെങ്കിൽ മസ്റ്റായിട്ട് രണ്ട് നേരം അടിക്കണം ഇപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഒരു നേരം അടിച്ചാരില്ലൂ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അകത്ത് ഒന്ന് തുടച്ചിട്ടേക്കാതെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടപ്പം ഈ ഭാഗത്തേക്ക് ഇനി വരികയുള്ളൂ അപ്പോൾ നല്ല ക്ലീനായി കണ്ടാൽ ഇക്കാൾക്കും നല്ല സന്തോഷമാണ് വീടൊക്കെ നല്ല വൃത്തിയായി കാണുമ്പോൾ ഭയങ്കര സന്തോഷാക്കാക്ക് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുമാണ് ഈ ക്ലീനായി കിടക്കാറ് എന്തെങ്കിലും അവിടെയും അവിടെയും ചളിയോ ചണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീത്ത പറയൂ കേട്ടോ എന്തായാലും അപ്പോൾ ഞാൻ അധികം ആ ചീത്ത കേൾക്കേണ്ടല്ലോ ഞാൻ ക്ലീനാക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഡെയിലി തുടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അടിച്ച് വാര്യെങ്കിലും ഇടട്ടോ ഒരു പൊടി പോലും ഇല്ലാത്ത രൂപത്തിൽ കാണണി എനിക്ക് ഇഷ്ടം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും തുണിയോ ഈ അതേപോലെ പൊടികളോ ഇലകളോ ഒക്കെ അവിടെയും ഇവിടെയൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് അപ്പോൾ അത് വെറുതെ പണി കഴിഞ്ഞ് വരുന്ന ആളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ടല്ലോ എന്തായാലും നമ്മൾ എന്തായാലും പണി പണിയെടുക്കണം വേറെ ആരും വന്നൊന്നും ചെയ്യൂല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരെ ചൊവ്വ ചെയ്താൽ അത് കാണാനും ഒരു സുഖമാണ് ഇനി മറ്റുള്ളവർ കുറ്റം പറിച്ചില്ല അതും ഇനി വീട്ടിൽ വരുന്ന ആണുങ്ങളെ ദേഷ്യം അതും സമ്പാദിക്കേണ്ട ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ ഇനി എല്ലാ കാര്യവും അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും മനസ്സ് വെച്ചാൽ ക്ലീൻ ആവാത്ത ഏത് ഏരിയ ഉള്ളത് അല്ലെ പിന്നെ എന്തായാലും ആ രണ്ട് സോഫൻ്റെ ഇടയിൽ ചെറിയൊരു കാർപ്പറ്റ് കൂടി വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്നലെ കൊണ്ട് പിന്നെ ഒന്നായിട്ട് തട്ടണ്ട ആവശ്യമില്ല അപ്പോൾ പൊടിയും ഒന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ മാറ്റുകളൊക്കെ പുതിയത് വിരിച്ചിരിക്കുകയാണ് ലാസ്റ്റ് സമയത്താണ് കേട്ടോ ക്ലീൻ ആക്കാനായിട്ട് ഞാൻ പോവുക കിച്ചൺ ക്ലീനാക്കാനൊന്നുമില്ല അടുക്കളയിൽ ഒരുപാട് പ്രീ പ്രിപ്പ് ചെയ്ത് വെക്കേണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്ന സമയത്താണ് പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഇനി അത് ഞാൻ മെഷീനിലേക്ക് എടുത്ത് ഇട്ടുകയാണ് പിന്നെ തിരുമ്പാനും രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി ഡ്രസ്സും പിന്നെ വീട്ടിലുള്ളവലും അയച്ചു തന്നെ ഡ്രസ്സും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പോണേ മുന്നേ തന്നെ ഒറ്റ പൊടി തിരുമ്പാനുള്ളതൊന്നും ആക്കുന്നില്ല കേട്ടോ പിന്നെ കല്ലുമ്പോൾ കൊണ്ടുപോയി തിരുമ്പനിൻ്റെ സാധനങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് മെഷീനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ മറ്റുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെയൊക്കെ മെഷീന് മെഷീൻ്റെ പണി ചെയ്തോളും അതുകൊണ്ട് അതൊരു രാഹത്ത് തന്നെയാണ് പിന്നെ അതാ ഇത് രാത്രി എട്ട് മണിയായപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ കെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ചോപ്പറിന് പറ്റിയിട്ട് ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ പിന്നെ കൂടുതലും ഈ ചോപ്പറിൽ ഉപ്പേരി അരിയൽ മക്കളും കാക്ക കാണട്ടോ എനിക്ക് എന്താ അറിയില്ല കയ്യിൽ വെച്ച് അരിയുന്നതാണ് ഇഷ്ടം അത് ഇനി ബിരിയാണിക്കാണെങ്കിൽ പോലും ഞാൻ കൈമേൽ വെച്ചിട്ടാണ് അരിയുക എനിക്ക് ഇങ്ങനെയൊക്കെ അരിയുക പിന്നെ അതേപോലെ കട്ടിൻ ബോർഡ് മേൽ വെച്ചിട്ട് അരിയുക അത് അതിനേക്കാളൊക്കെ ഇഷ്ടം ഇത് ഇക്കാകത്ത് ആ അടുക്കളയിൽ ചായ കുടിച്ചുകൊണ്ട് വാർത്ത കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് ആ ചെറിയൊരു റേഡിയുണ്ട് ഷോപ്പിൽ ഉണ്ടായിപ്പോൾ കുറേ ദിവസമായിട്ട് അതിലാണിപ്പോൾ പരിപാടിയൊക്കെ കേൾക്കലൊക്കെ അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ ചായ ഒടിച്ച് ഞാൻ ഞാൻ അത് മുറിച്ചിട്ട് കൊടുത്താണ് കേട്ടോ അതൊന്ന് ചോപ്പ് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ കക അരിയുന്നത് അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ടും ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ നാളെയൊക്കെയുള്ള രാവിലെ പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ സുഖമാണല്ലോ നമുക്ക് രാവിലെ പണിയെടുക്കാൻ നാളത്തെ ആവശ്യത്തിനുള്ള തേങ്ങ ചിരവി പാത്രത്തിലാക്കിക്കണ് പിന്നെ അത് ആ ഉപ്പേരിക്കുള്ളത് റെഡിയായി പിന്നെ നാളെ ഒരു ഇഞ്ചി തൈര് ഉണ്ടാക്കണം ചായക്കിണ്ട് അതിനായിട്ട് ഇഞ്ചി പച്ചമുളക് ഒരു പാത്രത്തിലാക്കിക്കുന്നു പിന്നെ അത് മാങ്ങാ ചമ്മന്തിക്കുള്ളതുണ്ട് പിന്നെ അതാ ചിക്കന് കുറച്ചെടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കടല നന്നായി കഴുകിയിട്ട് കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ വേഗം ഉള്ളിയും പച്ചമുളകും കരിഞ്ഞിട്ട് മസാല പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇക്കാക്കുള്ള ചാ ഈ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് പകുതി മുക്കാൽ പണി രാത്രി ചെയ്തു വെച്ചാൽ രാവിലെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പ്രീ പ്രിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ജോലിക്ക് പോണ ആൾക്കാരായാലും ചെറിയ മക്കൾ എണീക്കും രാവിലെ പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ചെയ്യാമെന്നൊക്കെ ഉള്ള ആൾ അങ്ങനത്തൊക്കെ ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഈ ഒരു ഐഡിയ നല്ലതാട്ടോ രാത്രി റെഡിയാക്കി വെക്കുക അപ്പോൾ ഞാൻ രാവിലെ എന്ത് തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടോ ചെയ്ത് വെക്കുക രാവിലെ ഒരു അഞ്ച് മണിൻ്റെ കാഴ്ചയാണ് കേട്ടോ അത് ഇപ്പം അപ്പോഴേക്കും ഞാൻ അഞ്ച് മണിക്ക് ഇണീറ്റിട്ടുണ്ടെ ഇനി അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് പുറത്തേക്ക് വെച്ച് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കേട്ടോ സംസ്കരിക്കാൻ പോയത് അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ തൈര് നന്നായിട്ട് ഒടയ്ക്കണം കേട്ടോ ആ ഇഞ്ചി തൈര് തൈരുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതാ നമ്മൾ ആ തൈര് ഇങ്ങനെ ഉടച്ച് വെച്ച് നന്നായിട്ട് ഉടയ്ക്കാൻ കേട്ടോ കട്ട തീരെ പാടില്ല പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങ കുറച്ച് ഉണ്ടാക്കുന്നോട്ടോ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് തൈര് ഉണ്ടാകും ഒരുപാട് ബാക്കിയാക്കിയിട്ട് ഇനിയിപ്പം അത് നാശമായി പോകേണ്ട വെച്ചിട്ട് പിന്നെ അതിലേ കുറച്ച് തേങ്ങി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് ഉപ്പും പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടിട്ടോ വെള്ളം ഒഴിക്കരുത് നല്ല കട്ടല്ലാത്ത തൈരാട്ടോ വേണ്ടത് അപ്പോൾ കുറച്ച് പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ ഇനി ഈ തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇഞ്ചി തൈര് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കുകയാണ് ഞാനൊരു പൊതുച്ചോറ് കൊണ്ടു കൊണ്ടും എനിക്കാക്ക് ചോറ് കൊണ്ടുപോകണം മോനക്ക് കഴിക്കുക വേണമല്ലോ അടുത്തത് മാങ്ങ ചമ്മന്തി കേട്ടോ ഉണ്ടാക്കുന്നത് ചമ്മന്തി ഇവിടുത്തെ എല്ലാവരും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പല ടൈപ്പ് ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി എടുക്കലുണ്ട് അപ്പോൾ അതാ ഇന്നിപ്പോൾ മാങ്ങ ഞാൻ ഇന്നലെ പഴുപ്പിക്കാൻ വെച്ച മാങ്ങ എന്നൊന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതാണ് കേട്ടോ ഒന്നിപ്പോൾ ചമ്മന്തി ആക്കുന്നത് അപ്പോൾ പുളി കുറവാണെന്ന് അത്യാവശ്യം കുറച്ചുകൂടി പുളി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ പുളിയില്ലാത്തൊരു മാങ്ങ ആയിപ്പോയി ഒളർ മാങ്ങ ഒക്കെ മാ പുളി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അതിലേക്ക് മാങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നാക്കി ഒന്ന് അരച്ചെടുക്കുക ഈ മാങ്ങ ചമ്മന്തി അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതിനെ കൊണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ മാങ്ങ ചമ്മന്തി നന്നായിട്ട് അരയേണ്ട കേട്ടോ ഇപ്പം ഞാനിത് ചമ്മന്തിക്ക് അരച്ച സമയത്ത് ഒത്തിരി അരവ് കൂടിപ്പോയി കേട്ടോ പക്ഷെ അതൊരു അരി നല്ലവണ്ണം അരിയാത്ത ടേസ്റ്റ് കുറേ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഈ പുളിയുള്ള മാങ്ങ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെച്ചാണ് അപ്പോൾ ഇത് പുളി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അരച്ചതേനു പക്ഷേ അത്ര പുളിയില്ല പിന്നെ അതുമല്ല ഒന്ന് അരഞ്ഞും പോയിട്ടത് ചമ്മന്തി പിന്നെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമല്ല പുട്ട് അപ്പോൾ പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ട് അതേപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ ആ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തലേ ദിവസവും പുട്ടു തന്നെ കഴിഞ്ഞിട്ടോ അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ഇവിടെ പുട്ട് ചുട്ടാൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ മോനിക്കു ഇനി ചോദിക്കും ഇപ്പോൾ രാവിലെ ഇന്നും പുട്ടാണോ എന്ന് ചോദിക്കും എന്നാലും കഴിക്കല് പിന്നെ അവരെ പറയുന്ന പ്രശ്നമൊന്നുമില്ല എന്താണ് ഇന്നും പുട്ടാണോ എന്ന് ചോദിക്കുന്നേ ഉള്ളൂ പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇവിടെ ക്യാരറ്റ് മാത്രം അതല്ലെങ്കിൽ ബീട്രൂട്ട് ഉള്ള ഉപ്പേരി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കിയത് അതാണ് എല്ലാവർക്കും ഇഷ്ടവും ഉപ്പേരി ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നത് അപ്പോൾ ഞാൻ പൊരിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തത് പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ അല്ലേൽ അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി തൈരിലേക്ക് ഇഞ്ചിത്തൈരിലേക്കൊന്ന് വറവിട്ടെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കരിയേപ്പിൻ്റെ ഇല വറ്റൽമുളക് എന്നിവ കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ കുറച്ചും കൂടി ഒരൊത്തിരി ലൂസായ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ പൊതിച്ചോറിലേക്കൊക്കെ അത്ര ലൂസ് വേണ്ട പക്ഷേ അവരൊത്തിരി പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തീരെ വെള്ളം തൊടിക്കുക വേണ്ട കേട്ടോ കട്ട തൈരല്ല ഇനി ഒത്തിരി ലൂസുള്ള തൈരായിപ്പോയി പിന്നെ അത് ആ പുട്ടൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞ ഒഴിഞ്ഞൊഴിഞ്ഞ പാത്രങ്ങളുണ്ട് വലിയ അഴുക്കൊന്നാവാത്ത ഈ പാത്രങ്ങൾ എടുത്തുവച്ചുണ്ടല്ലോ നമ്മൾ ഉപ്പേരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങൾ പിന്നെ ഒരുമിച്ചാക്കാൻ കാത്തുന്നാൽ സമയം ഒരുപാടാവും എങ്ങനെയാണ് സമയം ലാഭിക്കുക എന്നുള്ളത് നോക്കുകയാണല്ലോ നമ്മൾ അപ്പോൾ വേഗം വേഗം ഒഴിഞ്ഞ ഒഴിഞ്ഞ പാത്രങ്ങൾ വേഗം വേഗം സിങ്കിലേക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് എന്തായാലും ഒന്ന് ഒഴിച്ചിട്ട് കഴുകാനും ഉണ്ടാവും എന്തായാലും അവർ രണ്ടാളെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓലെ പരമാവധി അവർക്ക് പണി കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒഴിച്ചിട്ടും കഴുകിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒഴിഞ്ഞ പാത്രം ആദ്യം കഴുകാണ് പിന്നെ ലാസ്റ്റാണ് കേട്ടോ സാധനം ഈ സാധനങ്ങളൊക്കെ വേവിച്ചതിന് ശേഷം ഇതൊക്കെ ഒഴിച്ചിട്ടാണ് ഇനി കഴുകി കഴുകി വെക്കുക പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇക്കാക്കി മോനും അതുകൊണ്ട് തന്നെ അവർ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്നാണ് ഇപ്പോൾ ഞാനും വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഓലയും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണല്ലോ ഓല കാര്യവും അപ്പോൾ പാത്രങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കിയിട്ട് പോയാൽ ഓൽക്കൊരു ഇതാണല്ലോ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും പിറ്റേത്തെ ദിവസത്തെ ഫുഡൊക്കെ പോലെ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടി വരും രാവിലത്തെ ചായയുള്ളൂ പ്രശ്നം ഉച്ചക്ക് പിന്നെ ഓല് രണ്ടാളും വീട്ടിലുണ്ടാവില്ലല്ലോ പിന്നെ അതാ ഇക്കാക്ക് കാണിട്ടോ പൊതിച്ചോറൊക്കെ റെഡിയാക്കി തരുന്നത് ഞാൻ മുൻപൊക്കെ പറയില്ലേ പൊതിച്ചോറ് നല്ല ഉഷാറായിട്ട് കെട്ടാൻ കാക്കും പിന്നെ അതാ ചോറ് ഇലയിലേക്ക് വിളമ്പിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആ തൈര് ഒഴിച്ച് കൊടുത്ത് പിന്നെ തൈരല്ല ഇഞ്ചി തൈര് പിന്നെ അത് ചമ്മന്തിയും ഉപ്പേരിയും പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ മൂന്നാൾക്കും കൂടി കണക്കാക്കിയിട്ടുള്ള ചിക്കൻ മാത്രമാണ് പൊരിച്ചത് അപ്പോൾ കൂടുതലും എനിക്ക് തന്നെ കേട്ടോ വെച്ച് തന്നത് ഇക്കാവ് പറഞ്ഞാൽ ഇക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാൾക്കും കഴിച്ചോളൂ ഇനിക്ക് വേണ്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതലും തന്നത് ഉപ്പിലിട്ട നാരങ്ങ ഒരു പീസ് വെക്കുകയാണ് കേട്ടോ ഉപ്പിലിട്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ചമ്മന്തിയും പിന്നെ അതേപോലെ ഉപ്പേരിയും നമ്മുടെ ഇഞ്ചി ഇഞ്ചിത്തൈലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വയറ് നിറയെ ചോറും ന്നാൽ അത് മതി കിട്ടോ എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു പുളിയുള്ളത് വേണം ചോദിച്ചിട്ടാണ് കേട്ടോ നാരങ്ങ പീസ് വെക്കുന്നത് പിന്നെ എവിടെ പോകുകയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് ചോറൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുകയെന്നു പറയുമ്പോൾ എനിക്കും നല്ല എവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലത്തെ ഭക്ഷണം ഇഷ്ടമൊക്കെ തന്നെയാണ് എന്നാലും ഇതേപോലെ യാത്ര ഒക്കെ പോകുമ്പോൾ വഴിയിലൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതാണിങ്ങനെ ഞാൻ പൊതിഞ്ഞെടുത്തത് പിന്നെ അതാ ബസ്സിലാണ് പോകുന്നതിനെക്കൊണ്ട് തന്നെ വലിയ പെട്ടിയും ബാഗൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണ എൻ്റെ ഹാൻഡ് ബാഗിലാണ് കേട്ടോ ഡ്രസ്സ് രണ്ട് ദിവസത്തെ വെച്ചത് അപ്പോൾ ഇക്കാലം ആകുമ്പോൾ നല്ല ഒതുക്കി വെച്ച് തരും അപ്പോൾ അതാ അങ്ങനെ അത് വെച്ച് റെഡിയാക്കി ആ ബാഗിൽ തന്നെ കൊള്ളിച്ച് ഓംലെറ്റ് ആ പൊതിയിൽ വെക്കാൻ മറന്നതിനൊണ്ട് പിന്നെ അതാ വേറെ ഒരു ഇലയിലാണ് കേട്ടോ അത് പൊതിഞ്ഞെടുത്തത് പിന്നെ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക ചെയ്തത് അപ്പോൾ ഇക്കാലത്ത് ചോറ്റും പാത്രത്തിലാണ് കേട്ടോ ചോറെടുത്തത് ഇല ഇല്ലാത്തതിനെക്കൊണ്ട് പാത്രത്തിൽ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു അടുത്ത വീഡിയോ ഞാൻ പോയ സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്